Hi friends, welcome to the video. I am Bonnie. In this video, I am going to explain the policy number 915. This policy details: death benefit, maturity benefit, this policy joins eligibility criteria. I am going to explain examples. I am going to explain the easy already policy course already videos chaser under. Upon our videos, can I think I button and click the Giga? Our videos in a link and a code. LIC Nujivan and the policy edit and agree with Rana Langley, e policy course, Arian Agamurani, Thirchi item, e video and help me in the recum. Above, welcome back to another video. I'm Bonnie George. LIC Nujivan and the policy number 915. Namakur savings in order upon the net, would risk government e policy number. കൂടാതെ ഈ പോളിസി എന്ന് പറഞ്ഞാൽ എൽഐസി തന്നെ ഏറ്റവും കൂടുതൽ സെൽ ചെയ്തിരിക്കുന്ന ഒരു പോളിസിയാണ് ഈ ന്യൂ ജീവൻ ആനന്ദ് എന്ന് പറയുന്നത് ഓക്കേ പിന്നെ ഈ എൽഐസിയിലെ ന്യൂ ജീവൻ ആനന്ദ് ഉണ്ടല്ലോ ഈ പോളിസിയിൽ എൽഐസി അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് രണ്ട് ബോണസ് ഉണ്ട് ഒന്ന് വെസ്റ്റഡ് സിമ്പിൾ റിവിഷണറി ബോണസും അതുപോലെ തന്നെ ഫൈനൽ അഡീഷണൽ ബോണസും ഈ രണ്ട് ബോണസും നമുക്ക് ഈ പോളിസിയോടൊപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ ബോണസുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിലും ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്കിനി ഈ പോളിസിയിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാനുള്ള മിനിമം ഏജ് എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ് അതായത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഈ പോളിസിയുടെ മാക്സിമം ഏജ് എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 വയസ്സാണ് അതായത് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെ ഈ പോളിസിയുടെ പോളിസി ടേം ആണ് അതായത് മിനിമം പോളിസി ടേം എന്ന് പറഞ്ഞാൽ 15 വർഷമാണ് അതായത് മിനിമം 15 വർഷത്തിന്റെ പോളിസിയെങ്കിൽ നമ്മൾ ഈ ന്യൂ ജീവൻ ആണെങ്കിൽ എടുത്തേക്കണം മാക്സിമം പോളിസി ടേം എന്ന് പറഞ്ഞാൽ 35 വർഷമാണ് അതായത് മാക്സിമം നമുക്ക് 35 വർഷത്തേക്ക് മാത്രമേ നമുക്ക് ഈ പോളിസി പീരീഡ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി വേറൊരു കാര്യം ഈ മാക്സിമം മച്യൂരിറ്റി ഏജ് ആണ് അതായത് മാക്സിമം മച്യൂരിറ്റി ഏജ് ഈ പോളിസിയിൽ 75 വയസ്സാണ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ 50 വയസ്സുള്ള ഒരാൾക്ക് ഈ പോളിസി 35 വർഷത്തേക്ക് എടുക്കാൻ സാധിക്കുമോ ഇല്ല 50+35 അതായത് മച്യൂരിറ്റി ഏജ് അപ്പോൾ 85 വയസ്സാകും പക്ഷേ ഈ പോളിസിയുടെ മച്യൂരിറ്റി ഏജ് എന്ന് പറഞ്ഞാൽ 75 വയസ്സാണ് അപ്പോൾ 50 വയസ്സുള്ള ഒരാൾക്ക് ഈ പോളിസി നമുക്ക് 25 വർഷത്തേക്ക് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ അതായത് 50+25 അത് 75 ആയിരിക്കും ഏജ് പ്ലസ് പോളിസി ടേം എപ്പോഴും 75-ലും താഴെ ആയിരിക്കണം ഇനി ഈ പോളിസിയുടെ പ്രീമിയം പേയിങ് ടേം ആണ് ഈ പോളിസിയുടെ പോളിസി ടേം എത്രയാണോ അത്രയും കാലം തന്നെ നിങ്ങൾ ഈ പോളിസിയിലെ പ്രീമിയം അടക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ പോളിസിയുടെ മിനിമം സം അഷ്യൂർഡും മാക്സിമം സം അഷ്യൂർഡും എത്രയാണെന്ന് നോക്കാം ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാനുള്ള മിനിമം സം അഷ്യൂർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100,000 രൂപയാണ് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാനുള്ള മാക്സിമം സം അഷ്യൂർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ലിമിറ്റ് ഇല്ല നിങ്ങളുടെ ഇൻകം എത്രയാണോ നിങ്ങളുടെ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എൽഐസി നിങ്ങളുടെ മാക്സിമം സം അഷ്യൂർഡ് സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് എൽഐസി ന്യൂ ജീവൻ ആനന്ദിന്റെ പ്രീമിയം മച്യൂരിറ്റി ഡെത്ത് ബെനിഫിറ്റ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് ആ എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം എക്സാമ്പിൾ യൂസ് ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഈ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന ആളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 35 വയസ്സാണ് അയാൾ എടുത്തേക്കുന്ന സം ഇൻഷുർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500,000 രൂപയാണ് അയാളുടെ പോളിസി ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 വർഷമാണ് അപ്പൊ ഈ വീഡിയോ ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഏജ് 35 സം ഇൻഷുർഡ് 500,000 പോളിസി ടേം എന്ന് പറഞ്ഞാൽ 21 വയസ്സ് അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ള കേസിൽ പ്രീമിയം എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഏജിനും ഈ സം ഇൻഷുർഡിനും ഈ പോളിസി ടേമിനും ബേസ് ചെയ്തുകൊണ്ട് പ്രീമിയം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ എത്ര ഏജ് ആണോ ആ ഏജിനും പോളിസി ടേമിനും ബേസ് ചെയ്തുകൊണ്ട് പ്രീമിയം ഡിഫറൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഈ കൊടുത്തേക്കുന്ന എക്സാമ്പിളിലെ പ്രീമിയം ആണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർലി ആണെങ്കിൽ 29,376 ഹാഫ് ഇയർലി ആണെങ്കിൽ 14,842 രൂപയും ക്വാർട്ടർലി മോഡ് വഴിയാണ് പേ ചെയ്യുന്നതെങ്കിൽ 7,498 മന്ത്ലി മോഡിലാണെങ്കിൽ 2,500 രൂപയുമാണ് ഈ എക്സാമ്പിൾ വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഈ പ്രീമിയത്തിൽ ടാക്സ് ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇനി സെക്കൻഡ് ഇയർ തൊട്ടാണെങ്കിൽ ജി എസ് ടി ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ചെറുതായിട്ട് ഒന്ന് കുറയും ഏകദേശം ജി എസ് ടി 2.25% ആയിരിക്കും അപ്പോൾ സെക്കൻഡ് ഇയറുള്ള ഇയർലി പ്രീമിയം ഹാഫ് ഇയർലി ക്വാർട്ടർലി മന്ത്ലിയും ഉള്ള പ്രീമിയംസ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോളിസിയുടെ മച്യൂരിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അത് നമുക്ക് ഈ സെയിം എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏജ് 35 സം അഷ്യൂർഡ് 5 ലാക്സ് പോളിസി ടേം 21 ഇയേഴ്സ് അപ്പോൾ ഈ സെയിം എക്സാമ്പിളിലുള്ള മച്യൂരിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം
അപ്പോൾ ഏജ് 35 ആൾ ഈ പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നു. 21 വർഷം അയാൾ പ്രീമിയം അടക്കുന്നു. അയാൾക്ക് 56 വയസ്സാകുമ്പോൾ ഈ പോളിസി മച്യൂർ ആവുന്നു. അപ്പൊ ഈ പോളിസി മച്യൂർ ആയുന്ന സമയത്ത് അയാൾക്ക് എത്ര രൂപ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. 21 വർഷം അയാൾ ഇയർലി മോഡിൽ ആണ് പേ ചെയ്തതെങ്കിൽ ടോട്ടൽ ആയിട്ട് അയാൾ പേ ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 616,896 രൂപയാണ് അയാൾ പേ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്ര എമൗണ്ട് ആണ് അയാൾ പേ ചെയ്തേക്കുന്നത്. അപ്പൊ അയാൾക്ക് ഈ 21 വർഷം കഴിഞ്ഞ് 56-ാമത്തെ വയസ്സിൽ എത്ര രൂപ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സമ്മഷയുടെ ഈ പോളിസിയിൽ 5 ലക്ഷം രൂപയാണ്. അപ്പൊ സമ്മഷയുടെ 5 ലക്ഷം രൂപയും പിന്നെ ബോണസ് ആയിട്ട് അയാൾക്ക് ലഭിക്കുന്നത് 5,14,500 രൂപയാണ്. അത് പിന്നെ ഫൈനൽ അഡീഷണൽ ബോണസ് ആയിട്ട് 50,000 രൂപ. അപ്പൊ ടോട്ടലായിട്ട് ഈ 56-ാമത്തെ വയസ്സിൽ മച്യൂരിറ്റിയുടെ സമയത്ത് അയാൾക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 10,64,500 രൂപയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,64,500 രൂപയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞ് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ കാണാം. ഓക്കെ, ഈ LIC ന്യൂ ജീവൻ ആണെങ്കിൽ മച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എമൗണ്ട് ലഭിച്ചതിന് ശേഷം ഈ പോളിസിയുടെ എൻഡിങ് അല്ല കേട്ടോ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊരു ലൈഫ് ലോങ് ഓൾ ലൈഫ് പ്ലാൻ, അതായത് ലൈഫ് ലോങ് പ്ലാൻ ആണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം എത്രയാണോ അതിന് ശേഷവും നിങ്ങളുടെ മരണസമയത്ത് നിങ്ങൾക്ക് ഈ പോളിസിയിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ സെയിം എക്സാമ്പിൾ ആണ് ഞാൻ എടുക്കുന്നത്. ഏജ് 35 വയസ്സ്, സമ്മതിച്ചോട് പറഞ്ഞാൽ 5 ലാക്സ്, പോളിസി ടേം 21 ഇയേഴ്സ്. അപ്പൊ ഈ സെയിം എക്സാമ്പിള് 35-ാമത്തെ വയസ്സിൽ അയാൾ പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നു, 21 വർഷം അയാൾ പോളിസി അടയ്ക്കുന്നു. അയാൾക്ക് ടോട്ടൽ പെയ്ഡ് പ്രീമിയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 616,000 രൂപ വരുന്നു. അയാൾക്ക് മച്യൂരിറ്റിയുടെ സമയത്ത് അയാൾക്ക് ഈ പറഞ്ഞ തുക ഏകദേശം 10,64,500 ലഭിക്കുന്നു. 56-ാമത്തെ വയസ്സിൽ അയാൾക്ക് മച്യൂരിറ്റി ലഭിക്കുന്നു. അപ്പൊ മച്യൂരിറ്റിക്ക് ശേഷം അയാൾ ചിലപ്പോൾ 70-ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ മരിക്കാം, അല്ലെങ്കിൽ 75-ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ മരിക്കാം, അല്ലെങ്കിൽ 90-ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ മരിക്കാം. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഈ മച്യൂരിറ്റിക്ക് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ നോമിനി ആരാണോ ആ നോമിനിക്ക് ഈ സമ്മഷയോടെ, നമ്മുടെ സമ്മഷയോടായ 5 ലാക്സ് ആണല്ലോ, അപ്പൊ ഈ സമ്മഷയോടായ 5 ലാക്സ് റുപ്പീസ് അയാളുടെ നോമിനിക്ക് ലഭിക്കും. മച്യൂരിറ്റി ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നു, അതോടൊപ്പം തന്നെ ഒരു ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഈ 5 ലാക്സ് റുപ്പീസ് നമുക്ക് ലഭിക്കുന്നു. LIC ജീവനാനന്ദന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്ദഗിക്കേ സാത് ബി സിന്ദഗിക്കേ ബാത് ബി ആണ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയവും അതോടൊപ്പം തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോമിനിക്കും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പോളിസിയാണ് LIC ന്യൂ ജീവൻ ആണെന്ന് പോളിസി. അപ്പൊ നിങ്ങൾക്ക് LIC ന്യൂ ജീവൻ ആണെന്നതിന്റെ മച്യൂരിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതായത് നിങ്ങൾക്ക് മച്യൂരിറ്റി ബെനിഫിറ്റ് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു മരണം ഏതെങ്കിലും ഒരു സമയം, അതിപ്പോ ഇന്ന കാലാവധി എന്നല്ല, 56 വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ, 56-ാമത്തെ വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് സമ്മതിച്ചോടായ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിക്ക് ലഭിക്കുന്നു. ന്യൂ ജീവൻ ആണെങ്കിൽ ഈ പോളിസിയുടെ മച്യൂരിറ്റി ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഈ മച്യൂരിറ്റി ബെനിഫിറ്റ് ലഭിക്കാൻ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈ മച്യൂരിറ്റി ബെനിഫിറ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ 5 വർഷത്തിന്റെയോ 10 വർഷത്തിന്റെയോ അല്ലെങ്കിൽ 15 വർഷത്തിന്റെയോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ മച്യൂരിറ്റി എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ മച്യൂരിറ്റി എമൗണ്ട് അങ്ങനെ ലഭിക്കാൻ വേണ്ടി ഈ പോളിസി ഉടമ, അതായത് പോളിസി ഹോൾഡർ, മച്യൂരിറ്റിക്ക് മുന്നേ ഒരു 3 മാസം മുന്നേ എങ്കിലും എനിക്ക് 5 വർഷത്തിന് ഇൻസ്റ്റാൾമെന്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ 10 വർഷത്തിന് ആണ് വേണ്ടതെന്ന് LIC അതിന്റെ ഇൻഫർമേഷൻ ധരിപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് LIC ന്യൂ ജീവൻ ആനന്ദിന്റെ ഡെത്ത് ബെനിഫിറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 35 ഇയേഴ്സ് ആണ്. സമ്മഷയുടെ 5 ലാക്സ്, പോളിസി ടേം 21 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇടയിൽ ഈ പോളിസിയുടെ മച്യൂരിറ്റി ആകുന്നതിന് മുന്നേ ഒരു ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപയാണ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പോളിസി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു 35 വയസ്സുള്ള ഒരാൾ 40-ാമത്തെ വയസ്സിൽ അയാൾ മരിക്കുകയാണെന്ന് കരുതുക. അയാളുടെ പോളിസി ടേം 21 ഇയേഴ്സ് ആണ്. പക്ഷേ മച്യൂരിറ്റി ആകുന്നതിന് മുന്നേ തന്നെ അയാൾക്ക് ഒരു ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് സമ്മഷയോടായിട്ട് 125% ഓഫ് ദ സമ്മഷയോട്, അതായത് ഇപ്പോൾ അയാൾ എടുത്തേക്കുന്ന പോളിസി എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അയാൾക്ക് 35-ാമത്തെ വയസ്സിൽ അയാൾ പോളിസി സ്റ്റാർട്ട് ചെയ്തു, 5 വർഷത്തിന് ശേഷം അയാൾ മരിക്കുകയാണെങ്കിൽ 125% ഓഫ് സമ്മഷയുടെ, അതായത് 625,000 രൂപ അയാൾക്ക് സമ്മഷയോടായിട്ട് ലഭിക്കുന്നു. പിന്നെ ബോണസ് എമൗണ്ട് ആയിട്ട് അയാൾക്ക് ഇപ്പോൾ അയാൾ 6 വർഷമാണല്ലോ അയാൾ 5 വർഷമാണ് അയാൾ പോളിസി അടച്ചേക്കുന്നത്. അപ്പൊ 5 വർഷത്തിന്റെ ബോണസ് അതായത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 122,500 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ 10 വർഷം ജീവിക്കുകയാണെങ്കിൽ 10 വർഷത്തിന് ബോണസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 5 വർഷത്തിന്റെ ബോണസ് എമൗണ്ടാണ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ആയിട്ട് അയാൾക്ക് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് 40-ാമത്തെ വയസ്സിൽ ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് അയാൾക്ക് ലഭിക്കുന്നത് 7,47,500 രൂപയാണ്. അപ്പോൾ ഈ പോളിസിയുടെ ഡെത്ത് ബെനിഫിറ്റ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ സമ്മഷയോട് എത്രയാണോ നിങ്ങളുടെ പോളിസി മച്യൂർ ആകുന്നതിന് മുന്നേ ഒരു ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ പോളിസി ഹോൾഡറിന്റെ നോമിനിക്ക് സമ്മഷയുടെ 125% പിന്നെ എത്ര കാലം വരെ അയാൾ ജീവിച്ചിരുന്നു അത്രയും കാലത്തിന്റെ ബോണസും
ഈ നോമിനിക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ള, ഈ ഡെത്ത് ബെനിഫിറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റാൾമെന്റ് ലഭിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡെത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് 5 വർഷത്തിന്റെയോ 10 വർഷത്തിന്റെയോ 15 വർഷത്തിന്റെയോ ഓപ്ഷനിൽ നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ലഭിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പോളിസി ഹോൾഡറാണ്. അപ്പോൾ പോളിസി ഹോൾഡർ അയാളുടെ ഡെത്തിന് മുന്നേ തന്നെ നോമിനിക്ക് എങ്ങനെയാണ് ഈ പണം ഡെത്ത് ബെനിഫിറ്റ് ലഭിക്കുന്നതെന്ന് LIC ധരിപ്പിക്കേണ്ടതാണ്. ഈ LIC ന്യൂ ജീവൻ ആണെങ്കിൽ ഒരു ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ നമുക്ക് എപ്പോൾ യൂസ്ഫുൾ ആവുകയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആക്സിഡന്റ് ഡെത്ത് മൂലം നമ്മൾ മരിക്കുകയാണെങ്കിൽ, നമ്മുടെ പോളിസി ഹോൾഡറിന് ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരുന്ന ഒരു റൈഡറാണ് ഈ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ നമ്മൾ പോളിസിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു എക്സ്ട്രാ ആയിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ ആഡ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പ്രീമിയത്തിൽ ഈ ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ ആഡ് ചെയ്തേക്കുന്ന പ്രീമിയമാണ് ഞാൻ നേരത്തെ കാണിച്ചത്. അതുകൊണ്ട് ഈ എക്സാമ്പിൾ കേസിൽ പ്രീമിയത്തിന്റെ കാര്യത്തിൽ വേറെ അഡീഷൻ ഒന്നും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ പോളിസി ഹോൾഡറിന് ഒരു ആക്സിഡന്റൽ ഡെത്ത് ഉണ്ടാവുകയാണെന്ന് കരുതുക. ഞാൻ നേരത്തെ നോർമൽ ഡെത്തിന്റെ കേസിലുള്ള എമൗണ്ട് എത്രയാണ് ഞാൻ നേരത്തെ കാണിച്ചു, 747,500 രൂപയാണ് അയാൾക്ക് ഒരു നോർമൽ ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നേരെ മറിച്ച് അയാൾ അതിൻ്റെ കൂടെ ഒരു ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻ കേസ് ഓഫ് എൻ ആക്സിഡന്റ് അയാൾക്ക് സമ്മഷ്യുടായിട്ട് നേരത്തെ പോലെ തന്നെ 125% ഓഫ് സമ്മഷ്യുഡ്, അതായത് 625,000 രൂപയും, പിന്നെ അയാൾ എത്ര കാലം ഈ പോളിസി അടച്ചോ അതിന്റെ ബോണസ് എമൗണ്ട്, ഇപ്പൊ എത്ര കാലം പോളിസി അടച്ചോ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ബോണസ് എമൗണ്ടും, അതോടൊപ്പം തന്നെ ഈ ബെനിഫിറ്റ് ഈ റൈഡറിന്റെ ഒരു ഫെസിലിറ്റി ആയിട്ട് അയാൾക്ക് 500,000 രൂപ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡറായിട്ട് കൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ ടോട്ടൽ അയാൾക്ക് ഏകദേശം ഈ ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് 625,000 രൂപയും, അതോടൊപ്പം തന്നെ അതിന്റെ ബോണസും, പിന്നെ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡറിന്റെ ഭാഗമായിട്ട് 500,000 രൂപയും കൂടെ ആഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പോളിസി എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പോളിസിയിലൂടെ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ പോളിസിയുടെ അതർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പോളിസിയിൽ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പോളിസി എടുത്തതിന് 2 വർഷത്തിന് ശേഷം ഇത് പോളിസിയിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാവുന്നതാണ്. പിന്നെ ഈ പോളിസിയിൽ നമുക്ക് സറണ്ടർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. പോളിസി എടുത്തതിന് 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പോളിസി വേണമെങ്കിൽ സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 2 വർഷത്തിന് മുന്നേ നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഒന്നും തിരിച്ചു കിട്ടുന്നതായിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾ 2 വർഷത്തിന് ശേഷം നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സറണ്ടർ വാല്യൂ എത്രയാണോ ആ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. പിന്നെ മോഡ് ഓഫ് പേയ്മെന്റ് ആണ്. ഈ പോളിസിയിൽ 4 മോഡ് ഓഫ് പേയ്മെന്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർ ഇയർലി, മന്ത്ലി, അങ്ങനെ 4 മോഡ് ഓഫ് പേയ്മെന്റ് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് LIC ന്യൂ ജീവൻ ആനന്ദിന് ഗ്രേസ് പീരീഡും ടാക്സ് ബെനിഫിറ്റും എന്താണെന്ന് നോക്കാം. ഈ പോളിസി ഗ്രേസ് പീരീഡ് മന്ത്ലി മോഡ് ആണെങ്കിൽ 15 ദിവസവും, ബാക്കിയുള്ള ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി മോഡ് ആണെങ്കിൽ 30 ദിവസവുമാണ്. ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോളിസിയുടെ പ്രീമിയം അടയ്ക്കാൻ വേണ്ടി ഒരു ഡ്യൂ ഡേറ്റ് കാണും. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരും. പക്ഷേ ഈ ഗ്രേസ് പീരീഡിന് സമയത്ത് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫൈൻ ഉണ്ടാകുന്നതല്ല. അപ്പോൾ മന്ത്ലി മോഡലാണെങ്കിൽ 15 ദിവസം നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട്. ബാക്കി മോഡലാണെങ്കിൽ നമുക്ക് 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ടാക്സ് ബെനിഫിറ്റ് ആണ്. ഈ പോളിസിയുടെ മച്യൂരിറ്റിയും ഡെത്ത് ബെനിഫിറ്റും ഈ രണ്ട് കാര്യങ്ങളും ടാക്സ് എക്സംപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ പോളിസി നിങ്ങൾ അടക്കുന്ന പ്രീമിയവും അണ്ടർ സെക്ഷൻ 83 പ്രകാരം ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് LIC ന്യൂ ജീവൻ ആണെന്നുണ്ടെങ്കിൽ റിബേറ്റും റിവൈവൽ പീരീഡും എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ഇയർലി മോഡാണ് നിങ്ങൾ പേയ്മെന്റിനായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഹാഫ് ഇയർ മോഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അടുത്തത് ഈ പോളിസിയുടെ റിവൈവൽ പീരീഡ് ആണ്. ഈ പോളിസിയുടെ റിവൈവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. അതായത് നിങ്ങൾ പോളിസി എടുത്തതിന് ശേഷം നിങ്ങൾ പോളിസി ഡിസ്കണ്ടിന്യൂ ചെയ്തെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും 5 വർഷത്തിനുള്ളിൽ ഈ പോളിസി എല്ലാ പോളിസിയുടെ എല്ലാ ബെനിഫിറ്റും ഒരു ബെനിഫിറ്റ് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഈ പോളിസി നിങ്ങൾക്ക് റിവൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനാണ് പോളിസിയുടെ റിവൈവൽ പീരീഡ് എന്ന് പറയുക. LIC ന്യൂ ജീവൻ ആനന്ദിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്.